ഡിയർ സ്റ്റുഡൻസ് പ്ലെയിൻ സ്കെയിൽ വരയ്ക്കുന്നതിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിളാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ വിത്ത് ആർ എഫ് 1/40 ടു റീഡ് മീറ്റർ ആൻഡ് ഡെസി മീറ്റർ ആൻഡ് ലോങ് ഇനഫ് ടു മെഷർ 5 മീറ്റർ. മാർക്ക് എ ലെങ്ത് ഓഫ് 3.4 മീറ്റർ ഓൺ ദ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ആർ എഫ് എന്ന് പറയുന്നത് 1/14 ആണ്, 1/40. ആൻഡ് ഇതുപയോഗിച്ച് ഇതിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്ററും ഡെസിമീറ്ററുമാണ്, രണ്ട് യൂണിറ്റ്സാണ്, അത് മീറ്ററും ഡെസിമീറ്ററും ആയിരിക്കും. ആൻഡ് ലോങ് ഇനഫ് ടു മെഷർ 5 മീറ്റർ. ഈ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ദെൻ മാർക്ക് എ ലെങ്ത് ഓഫ്, എന്നാൽ ഈ സ്കെയിൽ വരച്ച് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം അതിൽ 3.4 മീറ്റർ കാണിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഡേറ്റാസ് എടുത്ത് എഴുതുന്നു. ആർ എഫ് ഈസ് ഈക്വൽ ടു 1/40. ദെൻ അടുത്ത് നമുക്ക് ഇതുപയോഗിച്ച് മാക്സിമം മെഷർ ചെയ്യാവുന്ന ലെങ്ത്, അതായത് മാക്സിമം മെഷർ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് മാക്സിമം മെഷർ ഓഫ് സ്കെയിൽ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 5 മീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കെയിൽ, നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്കെയിലിന്റെ മാക്സിമം ലെങ്ത് എത്രയായിരിക്കണം, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കെയിൽ, മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കെയിൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്, ആർ എഫ് ഇൻറ്റു മാക്സിമം മെഷർ ഓഫ് ദ സ്കെയിൽ, മാക്സിമം മെഷർ ഓഫ് സ്കെയിൽ ഈസ് ഈക്വൽ ടു ആർ എഫ് എന്ന് പറയുന്നത് 1/40 ആണ്. അപ്പോൾ 1/40 ഇൻറ്റു 5 മീറ്റർ. മീറ്റർ സ്കെയിൽ നമ്മുടെ കയ്യിലില്ല, നമ്മൾ കയ്യിലുള്ളത് സെന്റിമീറ്റർ സ്കെയിലാണ്. സോ നമ്മൾ ഇതിനെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ 1/40 ഇൻറ്റു 5 ഇൻറ്റു മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 12.5 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 12.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 2.5 എടുത്ത് ഒരു റെക്ടാംഗിൾ ബോക്സ് വരയ്ക്കുക. ഞാനിവിടെ 2.5 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ നമ്മൾ ഇതിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ഓക്കെ, 12.5 സെന്റിമീറ്റർ ലൈൻ എടുത്ത് ഒരു ലൈൻ വരച്ചു. ദെൻ ഇതിനെ 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. നെക്സ്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ ഭാഗത്തിന് 0 എന്ന് പേര് കൊടുക്കുന്നു, അടുത്ത 1, 2, 3, 4 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതി. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പാർട്ടിനെ സബ് ഡിവൈഡ് ചെയ്യണം. സബ് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മളിങ്ങനെ അക്യൂട്ട് ആംഗിൾ ഒരു ലൈൻ ചരിച്ച് വരയ്ക്കുക. ദെൻ ഈ ലൈനിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ 10-ാമത്തെ ഭാഗത്ത് നിന്നും 0 വരയ്ക്കുക. ഈ ചരിച്ച് വരച്ച ലൈനിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 10-ാമത്തെ പോയിന്റിൽ നിന്ന് 0 വരയ്ക്കുക. ബാക്കി ഈ ലൈൻസ് എല്ലാം അതിന് പാരലായിട്ട് വരയ്ക്കുക. ഓക്കെ, നോക്കാം. ഓക്കെ, നമ്മൾ ഈ ചരിച്ച് വരച്ച ലൈനിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ 10-ാമത്തെ ഭാഗത്ത് നിന്നും ഈ പോയിന്റിൽ നിന്ന് 0 വരയ്ക്കുക. ഓക്കെ, ബാക്കി ഇതിന് പാരലായിട്ട് ബാക്കി എല്ലാ ലൈൻസും വരയ്ക്കുക. ഇതുപോലെ ബാക്കി വരയ്ക്കുക. നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തിനെയും കൂടെ നമുക്ക് മേളിലോട്ട് വരയ്ക്കാം. ഈ റെക്ടാംഗിൾ ബോക്സിനകത്ത് ഇത്തരത്തിൽ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിനെ മേളിലോട്ടും ഇതുപോലെ വരയ്ക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പാരലൽ ലൈൻസ് വരയ്ക്കുക.
ഇത്തരത്തിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോയിന്റിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇത് കഴിഞ്ഞ് സീറോ കഴിഞ്ഞ് ഇത് വൺ, നെക്സ്റ്റ് ടു, ത്രീ, ഫോർ, ഫൈവ്, ഇങ്ങനെ ഇതങ്ങനെ പോവും. അപ്പൊ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, മാർക്ക് എ ലെങ്ത് ഓഫ് 3.4 മീറ്റർ ഓൺ ദ സ്കെയിൽ. ഈ സ്കെയിലിൽ 3.4 മീറ്റർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഡെസിമീറ്റർ സ്കെയിലാണ്. ഓക്കെ, സോറി, ഈ കാണിച്ചിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് മീറ്റർ സ്കെയിലാണ്, മീറ്റർ. നെക്സ്റ്റ് ഈ സബ്ഡിവിഷൻ എന്ന് പറയുന്നത്, സബ്ഡിവിഷൻ എന്ന് പറയുന്നത് ഡെസിമീറ്റർ ആയിരിക്കും, ഡെസിമീറ്റർ. ഓക്കെ, ദെൻ നമ്മൾ കാണിക്കേണ്ടത് 3.4 മീറ്ററിനെ കാണിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ. അപ്പോൾ ഇത് ഇത്രയും 3 മീറ്റർ ആകും. അപ്പോൾ ഈ ലൈൻ ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് 3.4 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 4 സ്ഥാനത്തുള്ള ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഡൈമെൻഷനിങ് ചെയ്യുക. ഇത്തരത്തിലാണ് ഡൈമെൻഷനിങ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതുക 3.4 മീറ്റർ. ആരോഹെഡ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് 3.4 മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ RF കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് വരയ്ക്കുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന സ്കെയിലിന്റെ മാക്സിമം ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, അത് 12.5 ആണ്. ദെൻ അടുത്തത് 12.5 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ ഒരു ലൈൻ വരച്ചു. ദെൻ അടുത്തത് അതിനെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ 12.5 സെന്റിമീറ്ററിനെ നമ്മൾ 5 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഓരോന്ന് 2.5 വീതം വരും. എന്നിട്ട് അതിന് ലെഫ്റ്റിൽ നിന്നും 0, 1, 2, 3, 4 എന്നിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു, നമ്പർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് പാർട്ടിനെ സബ് ഡിവൈഡ് ചെയ്തു. ദെൻ ഈ 1, 2, 3 എന്ന് മാർക്ക് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് മീറ്റർ ആണ്. ദെൻ ഈ സബ് ഡിവൈഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഡെസിമീറ്റർ ആണ്. അത് അങ്ങനെ നമ്മൾ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ഇതിൽ 3.4 മീറ്റർ ഇതിൽ കാണിക്കുക. 3 എന്ന് പറയുന്ന മീറ്റർ ആണ്, 0.4 എന്ന് പറയുന്നത് ഡെസിമീറ്റർ ആണ്. സോ 3.4 മീറ്റർ നമ്മളിങ്ങനെ ഡൈമെൻഷൻ ചെയ്യുക. മനസ്സിലായോ? ഇത്തരത്തിലാണ് പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ടി ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇത് നിങ്ങൾ തന്നെ താനെ വരച്ചു നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ ടു റീഡ് സെന്റിമീറ്റർ ആൻഡ് ഡെസിമീറ്റർ ആൻഡ് ലോങ് ഇനഫ് ടു മെഷർ 5 ഡെസിമീറ്റർ. RF ഈസ് ഈക്വൽ ടു 1:4. ഷോ ഓൺ ഇറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3.7 ഡെസിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിൻ സ്കെയിലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വരുന്ന 2 യൂണിറ്റ്സ് സെന്റിമീറ്ററും ഡെസിമീറ്ററും ആണ്. ദെൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം മെഷർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് 5 ഡെസിമീറ്റർ ആണ്. RF എന്ന് പറയുന്നത് 1:4 ആണ്. ദെൻ നമ്മൾ ഇതിൽ ഈ സ്കെയിൽ കാണിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.7 ഡെസിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം RF എഴുതണം. RF ഈസ് ഈക്വൽ ടു 1:4, അതായത് 1/4 ആയിരിക്കും. നെക്സ്റ്റ് ഇതിൽ ഇതുപയോഗിച്ച് മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്, മെഷർ ചെയ്യാൻ പറ്റുന്ന ലെങ്ത് എന്ന് പറയുന്നത്, മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 5 ഡെസിമീറ്റർ ആണ്. ദെൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്കെയിലിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്, മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് RF ഇൻറ്റു മാക്സിമം മെഷർമെന്റ്, അതായത് RF എന്ന് പറയുന്ന 1/4 ഇൻറ്റു 5 ഡെസിമീറ്റർ ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 5 ഇൻറ്റു 10, അതായത് നമുക്ക് ആൻസർ കിട്ടുന്ന 12.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കെയിൽ എന്ന് പറയുന്നത് 12.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതുപയോഗിച്ച് ഒരു പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.